ഉമ്മൻചാണ്ടിയും എ കെ ആന്റണിയും തമ്മിലുള്ള വൈകാരിക ബന്ധം ഏറെ ആഴത്തിലുള്ളതാണ്. രാഷ്ട്രീയ കാലത്തും എ കെ ആന്റണിയുടെ തൊട്ടു താഴെ ഉമ്മൻചാണ്ടി ഒരു നിഴലായി ഉണ്ടായിരുന്നു. ആന്റണി കെ എസ് യു പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഉമ്മൻചാണ്ടി ജനറൽ സെക്രട്ടറി ആയിരുന്നു. ആന്റണി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയപ്പോൾ ഉമ്മൻചാണ്ടി കെ എസ് യു പ്രസിഡന്റായി. പിന്നീട് കെ പി സി സി പ്രസിഡന്റും മുഖ്യമന്ത്രിയും എ ഐ സി സി ജനറൽ സെക്രട്ടറിയും ഒക്കെയായി ഉയർന്നപ്പോഴൊക്കെ ആന്റണിയോടൊപ്പം ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടി. 2004 ഉമ്മൻചാണ്ടി സമ്മർദ്ദം ചെലുത്തിയാണ് തന്നെ രാജിവെപ്പിച്ചതെന്ന വർത്തമാനം ചരിത്രത്തിൽ നിന്ന് മായ്ച്ചു കളയാൻ ഉമ്മൻചാണ്ടിയുടെ 50-ാം വാർഷികാഘോഷത്തിലെ പ്രസംഗം ഫലപ്രദമായി ഉപയോഗിക്കുകയും ചെയ്തിരുന്നു ആന്റണി. ഈ രണ്ട് നേതാക്കളും തമ്മിലുണ്ടായിരുന്ന ഐക്യവും സൗഹൃദവും തികച്ചും അസാധാരണമായൊരു പ്രതിഭാസമായിരുന്നു. ഇന്ദിരാഗാന്ധിയോട് പിണങ്ങി കോൺഗ്രസ് വിടുകയും ആ വിഭാഗം ആന്റണിപക്ഷമായി രൂപപ്പെടുകയും 1980 ഇ കെ നായനാർ നേതൃത്വം കൊടുത്ത ഇടതുമുന്നണി സർക്കാരിൽ ചേരുകയും ചെയ്തപ്പോഴും ആന്റണിയോടൊപ്പം ഉമ്മൻചാണ്ടി ചേർന്നു നിന്നു. സി പി എമ്മുമായുള്ള കൂട്ടുകെട്ട് അവസാനിപ്പിച്ച് തിരികെ കെ കരുണാകരനോടൊപ്പം കൂടിയപ്പോഴും ആന്റണിയും ഉമ്മൻചാണ്ടിക്കൊപ്പമുണ്ടായിരുന്നു. കരുത്തനായിരുന്ന കരുണാകരനെതിരെ അതിരൂക്ഷമായി ആക്രമണം അഴിച്ചുവിട്ടതും ആന്റണിയും ഉമ്മൻചാണ്ടിയും തോളോട് തോൾ ചേർന്ന് നിന്ന അവസാനം കരുണാകരനെ മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്നും ഇറക്കിവിട്ട എ കെ ആന്റണി മുഖ്യമന്ത്രിയായപ്പോഴും ഉമ്മൻചാണ്ടി ഒപ്പം നിന്നു പൂർണ്ണ പിന്തുണയോടെ. കേരള രാഷ്ട്രീയത്തിലെ ഒരു വലിയ പ്രതിഭാസം തന്നെയാണ് ആന്റണി ഗ്രൂപ്പ്. എ കെ ആന്റണിയുടെ പേരിലാണ് ഗ്രൂപ്പെങ്കിലും ഗ്രൂപ്പ് പ്രവർത്തനമെല്ലാം എക്കാലവും ഉമ്മൻചാണ്ടിയുടെ പൂർണ്ണ നിയന്ത്രണത്തിൽ. എപ്പോഴും ആന്റണി തന്നെ മുന്നിൽ നിൽക്കുകയും ചെയ്തു. ഒന്നാമനായി, തൊട്ടുതാഴെ രണ്ടാമനായി ഉമ്മൻചാണ്ടിയും എക്കാലവും രണ്ടാമനായിരിക്കാൻ വിധിക്കപ്പെട്ട നേതാവ്. ഒന്നാമനെയെന്നും ഒന്നാമനായി നിർത്താൻ പടപൊരുതിയ രണ്ടാമൻ ഉമ്മൻചാണ്ടി. ഈ രണ്ട് നേതാക്കളും തമ്മിലുണ്ടായിരുന്ന ഐക്യവും സൗഹൃദവും തികച്ചും അസാധാരണമായ ഒരു പ്രതിഭാസമായിരുന്നു. ഇതിന് പിന്നാമ്പുറവുമുണ്ട്. 2004 ലോകസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കനത്ത തിരിച്ചടിയേറ്റതിനെ തുടർന്ന് മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്ന് ആന്റണിയെ ഒഴിവാക്കാൻ മുന്നണിക്കുള്ളിൽ കോൺഗ്രസ് തന്നെയും സംഘടിത നീക്കം നടത്തി. ഇതിനൊക്കെയും ഉമ്മൻചാണ്ടിയാണ് നേതൃത്വം നൽകിയതെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പല കേന്ദ്രങ്ങളിൽ നിന്നും ഹൈക്കമാൻഡിനുമേൽ സമ്മർദ്ദം മുറുകിയതോടെ തുടർന്നായിരുന്നു ആന്റണിയുടെ രാജി. 2004 August 28 കോൺഗ്രസ് പ്രസിഡന്റ് സോണിയാഗാന്ധി SNDP ചടങ്ങിൽ പങ്കെടുക്കാൻ വന്ന ശേഷം മടങ്ങിയപ്പോൾ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വെച്ച് ആന്റണി രാജിക്കാര്യം മാധ്യമപ്രവർത്തകരോട് വെളിപ്പെടുത്തി. ഞാൻ രാജിവെക്കുകയാണെന്ന ഒരേ ഒരു വാചകം മാത്രമേ ആന്റണി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞുള്ളൂ. അങ്ങേയറ്റം വികാരഭരിതനായിരുന്നു എ കെ ആന്റണി. രാജിവെക്കുവാനുള്ള താല്പര്യം നേരത്തെ ഹൈക്കമാൻഡിനെ അറിയിച്ചപ്പോൾ പിൻഗാമി ആരായിരിക്കണമെന്ന ചോദ്യത്തിന് ഉമ്മൻചാണ്ടി തന്നെയായിരിക്കണമെന്നതാണ് ആന്റണി മറുപടിയിൽ പറഞ്ഞത്. പിറ്റേന്ന് പുലർച്ചെ ഉമ്മൻചാണ്ടിയെ ഫോണിൽ വിളിച്ച് അടുത്ത മുഖ്യമന്ത്രിയായിരിക്കുമെന്ന് അറിയിക്കുകയും ചെയ്തു. അങ്ങനെ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി. ഒന്നാമനായ ആന്റണിക്ക് തൊട്ടുതാഴെ എക്കാലവും രണ്ടാമനായി കഴിഞ്ഞിരുന്ന ഉമ്മൻചാണ്ടിയാണ് ഒന്നാം നമ്പർ കാറിലെത്തി സെക്രട്ടേറിയറ്റിലെ മുഖ്യമന്ത്രിയുടെ കസേരയിൽ ഇരുന്നത്. അതും അതുവരെ ഒന്നാമനായിരുന്ന എ കെ ആന്റണിയുടെ രാജിവെച്ച ഒഴിവിൽ. ആന്റണിയുടെ രാജി ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ ചെലുത്തിയ സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടാണെന്നാണ് സംസാരം ബലപ്പെട്ടതും പത്ര റിപ്പോർട്ടുകൾ വന്നതും. ഇതിന് വിശദീകരണമായി ആന്റണി തന്നെ മുന്നോട്ട് വരികയും ചെയ്തു. 2004 പരാജയത്തിന്റെ പേരിൽ രാജിവെക്കാൻ താൻ സ്വയം തീരുമാനിക്കുമായിരുന്നുവെന്ന് വെളിപ്പെടുത്തലുമായി. അതിൽ ഉമ്മൻചാണ്ടിക്ക് യാതൊരു പങ്കില്ലെന്ന് പറയാതെ പറഞ്ഞു ആന്റണി. ഏത് പ്രതിസന്ധിയിലും വിശ്വസിക്കാനാവുന്ന അത്താണിയായാണ് ഉമ്മൻചാണ്ടി എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ഏതായാലും കോൺഗ്രസിന്റെ ചരിത്രം എഴുതുന്നവർക്ക് വളരെ പ്രധാനപ്പെട്ട പേരുകളാണ് എ കെ ആന്റണിയും ഉമ്മൻചാണ്ടിയും. ഒപ്പം അവർ തമ്മിലുണ്ടായിരുന്ന സൗഹൃദവും അതിൽ വീണ കറപ്പാടുകളും മായ്ക്കുകയായിരുന്നു എ കെ ആന്റണി തന്റെ പ്രസംഗത്തിലൂടെ. പൊളിറ്റിക്കൽ ഡെസ്ക്, കലാഭിഷൻസ്.